നമസ്കാരം ഈ ലോക്ക്ഡൗൺ കാലത്ത് കൊറോണ കാലത്ത് പുതിയ ചില സംരംഭങ്ങളുമായിയൊക്കെ ചിലർ വന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും ഒക്കെ കാണുന്നതാണ് പ്രത്യേകിച്ച് കൃഷി ഫാമുകൾ അതായത് ഡയറി ഫാമുകൾ അതുപോലെ പച്ചക്കറി തോട്ടങ്ങൾ അല്പം വിപുലമായ രീതിയിൽ തുടങ്ങി അത് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചിലരെയൊക്കെ നമുക്കറിയാം പക്ഷേ ഈ ഡയറി ഫാമുകൾ തുടങ്ങാൻ ചിലപ്പോൾ വിദേശത്തു നിന്ന് ഇപ്പോൾ നാട്ടിലെത്തി ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് പതുക്കെ ഒരു ഡയറി ഫാമോ എന്തെങ്കിലും തുടങ്ങി ഇവിടെ ഇരിക്കാം വിദേശത്ത് ജോലിയൊന്നും ശാശ്വതമല്ലല്ലോ എന്ന് വിചാരിച്ചൊക്കെ ചിലർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വാർത്ത നമ്മൾ കൃഷിയെ സ്നേഹിക്കണം ശരിയാണ് കൃഷി നമുക്ക് വേണം കാർഷിക സംസ്കൃതിയിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ കേരളവും കൃഷിയും അതുപോലെ തന്നെ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ പച്ചക്കറികളും ഒക്കെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്ന് അരി വരണം തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും പച്ചക്കറി വരണം ഒരു വീട്ടിൽ ഒരു അടുക്കളത്തോട്ടമെങ്കിലും ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് അത് നാട്ടുകാർക്ക് കൂടി പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കരുതി പലരും പല സംരംഭങ്ങളും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഡയറി ഫാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വാർത്ത ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയ ചില വാക്കുകളാണ് ഈ വാർത്തയ്ക്ക് ആധാരം നമുക്ക് അതിലേക്കൊന്ന് പോകാം കേരളത്തിൽ കൃഷി ചെയ്യാനും ഫാം നടത്താനുമൊക്കെ കുറേ പേർ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് വെറുതെ ആത്മഹത്യാ നിരക്ക് കൂട്ടാനുള്ള ഒരു ട്രെൻഡായി എന്നല്ലാതെ കഴിഞ്ഞ കുറച്ച് നാളായി കാർഷിക സംരംഭങ്ങളുമായി നടക്കുന്ന ആർക്കും വേറൊന്നും പറയാനില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ അതായത് കാർഷിക സംരംഭങ്ങളുമായി മുമ്പോട്ട് പോകുന്നവർക്ക് ഒട്ടും ശുഭകരമല്ലാത്ത ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അനുഭവത്തിൽ നിന്ന് ഉണ്ടായത് ഡയറി ഫാമൊന്നും ദയവ് ചെയ്ത് കേരളത്തിൽ തുടങ്ങരുത് കഴിഞ്ഞ ഒരു കൊല്ലമായി ഒരു ഡയറി ഫാം തുടങ്ങാനായി നടന്നു ധാരാളം പണവും സമയവും അധ്വാനവും ചെലവഴിച്ചു ഒന്നും നടക്കാതെ അപമാനവും ധനനഷ്ടവും ഏറ്റുവാങ്ങി സറണ്ടറായ ഒരു അനുഭവമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് കേരളത്തിൽ പാലിന് ഡിമാൻഡുണ്ട് വിലയുണ്ട് അതിന് പക്ഷേ അതിനായി പൊള്ളാച്ചിയിലോ നാഗർകോവിലോ ഒരു ഫാം നടത്തുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം അദ്ദേഹം പറയുകയാണ് ഇവിടെ പാൽ വേണം എല്ലാവർക്കും പക്ഷേ പാൽ അനുബന്ധ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡയറി ഫാം തുടങ്ങാൻ ഇവിടെ ഒരു പിന്തുണയും ആരിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടില്ല ഈ ഒരു അനുഭവമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് പൊള്ളാച്ചിയിൽ നിന്നോ നാഗർകോവിലിൽ നിന്നോ കേരളത്തിൽ പാലെത്തിക്കാൻ ഒരു ടാങ്കറോ മാക്സിമം ഒരു റീഫർ വാനോ മതി മണിക്കൂറുകൾക്കുള്ളിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെ പാലും തൈരുമൊക്കെ എത്തിക്കാം കേരളത്തിൽ ഉള്ളവർ 60ഓ 70ഓ 90ഓ 100ഓ എത്ര പൈസ കൊടുത്ത് വേണമെങ്കിലും വാങ്ങിക്കോളും പക്ഷേ ആ പാൽ എന്താണ് എന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കാം കേരളത്തിൽ ഒരു ഫാം അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങിയാൽ നിങ്ങൾ വഴിയിൽ കിടക്കുന്ന ചെണ്ടയായി മാറും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു വഴിയെ പോകുന്നവനൊക്കെ വന്നു കൊട്ടും പഞ്ചായത്തിലെ LD ക്ലർക്ക് ആരോഗ്യവകുപ്പിലെ ഡ്രൈവർ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ പ്യൂൺ പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവ് ഇവരൊക്കെ കയറി വന്ന് നിങ്ങളെ വിരട്ടും കച്ചവടം പൂട്ടിക്കാൻ ഇവർക്ക് പറ്റും ഇവിടെ നിയമമൊന്നുമില്ല നിങ്ങളുടെ സ്ഥലം സന്ദർശിക്കുക പോലും ചെയ്യാതെ ഓഫീസിൽ ഇരുന്ന് ഒരു ഉദ്യോഗസ്ഥൻ എഴുതുന്ന റിപ്പോർട്ടിന് മേലെ പരുന്തും പറക്കില്ല വെറുതെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഈ ഇദ്ദേഹം അനുഭവിച്ച കേസിൽ കേസൊക്കെ കൊടുത്തതാണ് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല സകല മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും അപേക്ഷയും ഒക്കെ അയച്ചതാണ് അവിടെ 5 കൊല്ലം തുടർച്ചയായി ഒരു ഫാം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ബാർ മുതലാളിമാർ സ്വർണ്ണക്കടക്കാർ ഇങ്ങനെയുള്ള ആളുകളായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ മിഥുനം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം സേതുമാധവൻ എന്ന കഥാപാത്രം അനുഭവിക്കുന്ന ആ വല്ലാത്ത പിരിമുറുക്കവും അവസ്ഥയും ദുരവസ്ഥയും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിന് സമാനമായ അവസ്ഥയാണ് ഇവിടെ ഏതൊരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി വന്ന ഒരാൾ എങ്ങനെ ഫാം തുടങ്ങാനും ഏത് രീതിയിൽ ഒരു കൃഷി അല്ലെങ്കിൽ കാർഷിക സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ചാലും അവർക്ക് അനുഭവിക്കേണ്ടി വരിക കൊടിയ പീഡനമാണ് കൊടിയ അവഗണനയാണ് കൈക്കൂലിയിലും അതുപോലെ തന്നെ കുതികാൽ വെട്ടിലും പാരവെപ്പിലും മാത്രം ഒതുങ്ങുന്ന ഒരു ക്രമമാണ് അവർക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ സുഹൃത്ത് പറയുന്നത് ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരോട് പറയുകയാണ് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് കേരളത്തിൽ ഒന്നും തുടങ്ങരുത് ഒരു സംരംഭവും തുടങ്ങരുത് കേരളത്തിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറയുമ്പോഴും ഇവിടെ ഒന്നും തുടങ്ങാൻ ഇവരാരും അനുവദിക്കില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബി അനുവദിക്കില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അനുവദിക്കില്ല അനുവദിക്കുകയാണെങ്കിൽ കോടീശ്വരന്മാർക്ക് മാത്രം കാരണം അതുകൊണ്ടേ ഈ പറഞ്ഞ ആൾക്കാർക്ക് പ്രയോജനമുള്ളൂ അത് തന്നെ ഇവിടെ സംഭവിക്കൂ എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ സുഹൃത്ത് വളരെ വേദനയോടുകൂടി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ചില ഫാമിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ ചില ഫോട്ടോസുമൊക്കെ അദ്ദേഹം തൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുമുണ്ട് വളരെ ദുഃഖകരം തന്നെ അവസ്ഥ ഇപ്പോൾ വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് ഒരു സംരംഭം തുടങ്ങാൻ കണ്ണൂരിലെ സാജനെ നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ കൊല്ലത്ത് ഒരു വിദേശത്ത് നിന്ന് വന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തത് വർക്ക്ഷോപ്പ് തുടങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത വിവരം നമുക്കറിയാം അതിനൊക്കെ സമാനമായ സംഭവമായിരിക്കും ഈ
ഇക്കൂട്ടർക്ക് ഉണ്ടാവുക എന്നുള്ള ഒരു തെളിവ് സഹിതം സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ തെളിവ് സഹിതമാണ് ഈ വ്യക്തി ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ നിക്ഷേപങ്ങൾ വരില്ല, ഇവിടെ സ്വയം പര്യാപ്തമായ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു സമൂഹത്തിന് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സും ചെയ്യാൻ ഇവിടെ ആരെയും ഈ ഉദ്യോഗസ്ഥ കൂട്ടായ്മയും ഈ കള്ളന്മാരും കൈക്കൂലിക്കാരും അതുപോലെ വൃത്തികെട്ട രാഷ്ട്രീയ നേതാക്കളും യൂണിയൻകാരും ഒന്നും അനുവദിക്കില്ല. മുഖ്യമന്ത്രിക്കല്ല, ഏത് മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യമാണ്. അപ്പോൾ ഞങ്ങളും പറയുന്നു, ഈ സംരംഭങ്ങളൊക്കെ ഞങ്ങൾക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ പച്ചപ്പ് എന്ന പരിപാടിയൊക്കെയുണ്ട്. ഒരുപാട് പേർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതൊക്കെ ചെറിയ സംരംഭങ്ങളാണ്. അവരോടൊക്കെ ശരിക്കൊന്ന് ചോദിച്ചാൽ അറിയാം, അവർ ഇത് നടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ അല്ലെങ്കിൽ ഇത് തുടങ്ങാൻ ശ്രമിച്ചപ്പോഴുണ്ടായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമൊക്കെ അവർക്ക് നന്നായി അറിയാം. അങ്ങനെയാണ് ഓരോ സംരംഭകനും അല്ലെങ്കിൽ ഓരോ കൃഷിക്കാരനും അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്, ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമൊക്കെ തേടിയാണ്. കേരളത്തിൽ ഒന്നും തുടങ്ങാൻ ഇവിടെയുള്ളവർ അനുവദിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.